ഹായ് എല്ലാവർക്കും, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെ മിസ്റ്റർ സീലായ നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലേ കാണിക്കുന്നത് അവിടെ കല്യാണിയുടെ കയ്യില് ആ ഫുഡും കാര്യങ്ങളും എല്ലാം പാക്ക് ചെയ്ത് രൂപ കൊടുത്തു വിടുകയാണ്. ന്യൂ ഇയറിന്റെ ആ ഒരു സന്തോഷം, അവിടെ സി എസിനോടൊപ്പം ആഘോഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്. എന്നാൽ സി എസിന്റെ അടുത്തേക്ക് വരാനായിട്ട് കഴിയില്ല രൂപയ്ക്ക്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളുമായിട്ട് രൂപയും ഏകദേശം യാമിനിയും കൂടെയും കൂടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ യാമിനി പറഞ്ഞിട്ടുണ്ട്, മേഡം അയാളെ കൊന്നുകളയേണ്ട സമയമാണ്, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പൊ പറയണം, യാമിനി അതിനുവേണ്ടി സമയം ആകുന്നതേ ഉള്ളൂ, അതിനുവേണ്ടിയുള്ള സമയം ഇപ്പോഴല്ല, നമുക്കത് ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ആ വീട്ടിൽ ചെന്നാൽ ഉടൻ തന്നെ അവിടുന്ന് അവരെന്ത് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മൾ അറിയാൻ വേണ്ടി തന്നെ ആ വീട്ടിൽ ഒരു സാധനം നമുക്ക് വെക്കുക തന്നെ വേണം എന്ന് പറയുന്നു. യാമിനി പറയുന്നു, ശരി മേഡം, അതുപോലെ തന്നെ നമുക്ക് ചെയ്തേക്കാം. നമുക്കപ്പോൾ എപ്പോഴാണ് മേഡം പോകണ്ടേ എന്ന് ചോദിക്കുന്നു. നമുക്ക് ഉടനെ തന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം കല്യാണി വീട്ടിലെത്തുകയാണ്. കല്യാണി എത്തുമ്പോൾ കിരൺ ആണെങ്കിൽ അവിടെ ഈ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്ത് കഴിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നതാണല്ലോ നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ അച്ഛനും ഉണ്ടാക്കിയ ഈ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കിരണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയത്ത് കിരണിനോട് കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട അതൊന്ന് എടുത്ത് കഴിച്ചു നോക്കാൻ മേലായിരുന്നു എന്ന് പറയുമ്പോൾ, വേണ്ട അച്ഛൻ വന്നിട്ട് കഴിക്കാം എന്ന് പറയുന്നു. ഈ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്ന രംഗം, നമ്മുടെ സി എസ് നേരെ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങോട്ട് വരുമ്പോഴേക്കും അവിടെ ഗംഭീരമായിട്ട് തന്നെ ഓരോരോ കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കല്യാണിയും ബാക്കിയുള്ള പാർമോളും അതുപോലെയുള്ള എല്ലാവരും ചേർന്ന് ഗംഭീരമായിട്ട് തന്നെയാണ് വീട്ടിൽ അലങ്കരിച്ചേക്കുന്നതും ഒരുക്കിയേക്കുന്നതും ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി തന്നെ. ഇപ്പൊ സീൻസ് പറയുന്നു, ആഹാ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ തകർത്തിട്ട് തന്നെയുണ്ട് അച്ഛാ. ഇനിയിപ്പം രാത്രി 12 മണി ആകുമ്പോഴേക്കും നമുക്ക് കേക്ക് കെട്ടിയാലും ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് റെഡിയാക്കിയേക്കാം എന്ന് പറയുന്നു. ശരി മക്കളെ, അത് തന്നെയാണ് വേണ്ടത്. ഈ സമയം നിങ്ങളുടെ അമ്മ കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തൊരു രസമായിരുന്നല്ലേ. നമ്മളെല്ലാവരും ഒന്നിച്ച്, സോണിമോളും ഒന്നിച്ച് ഒരുമിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരു സന്തോഷം. അച്ഛാ, അച്ഛൻ ആ കാര്യത്തിൽ പേടിക്കണ്ട. അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ, അടുത്ത വിഷു വരെ അച്ഛനൊന്ന് കാത്തിരിക്കേ. അത് കഴിയുമ്പോൾ അച്ഛനും അമ്മയും എല്ലാം ഒന്നാകുന്ന ഒരു ദിവസം അങ്ങ് വരികയാ. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നതെന്ന്. അതൊക്കെ നടക്കുമോ മോളെ? അതൊക്കെ നടക്കും അച്ഛാ. അതിനുവേണ്ടി ഞാൻ അച്ഛനും വാക്ക് തരുന്നു, ഇതൊക്കെ നടക്കും എന്നുള്ളത് എന്ന് പറയുമ്പോഴേക്കും മറ്റൊരു കാറ് അപ്പുറത്തെ വീട്ടുമുറ്റത്തേക്ക് വരികയാണ്. അപ്പം സി എസ് പറയുന്നു, അയ്യോ അത് രൂപയുടെ കാറാണല്ലോ എന്ന് പറയുമ്പോഴേക്കും, ശരിയാണല്ലോ അച്ഛാ, അത് അമ്മയുടെ കാറാണല്ലോ. അമ്മ അപ്പുറത്ത് പോയതായിരിക്കുമല്ലേ നമ്മളോടുള്ള വാശി തീർക്കാനായിട്ട്. അതെയോ അപ്പുറത്തുകാർ അമ്മയെ വിളിച്ചു വരുത്തിയതാണോ എന്ന് ചോദിക്കുമ്പോൾ, അത് തന്നെയായിരിക്കും മോനെ. ശരി, ഇവിടെ നിങ്ങൾ ഇത്രയും ആഘോഷവും കാര്യങ്ങളും എല്ലാം ഒരുക്കുമ്പോൾ അവിടെ അവർക്ക് വെറുതെ ഇരിക്കാനായിട്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ രൂപയെ വിളിച്ചു വരുത്തിയതായിരിക്കും എന്ന് പറയുന്നു. രൂപ കാറിൽ നിന്നിറങ്ങി ഇങ്ങോട്ടൊന്ന് നോക്കുകയാണ്. ഇവരെ എല്ലാം നോക്കുമ്പോൾ വളരെയേറെ സന്തോഷത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ അവിടെ നിന്ന് കാണുകയാണ് സി എസ് അവിടെ നിൽക്കുന്നതും കിരണും കല്യാണിയും കുഞ്ഞും എല്ലാം അവിടെ നിൽക്കുന്നത്. ആ സമയം അവന് പറയുന്നു, മേഡം ദേ നോക്കേ, എല്ലാവരും ഉണ്ട്. ചന്ദ്രൻ സാറും ഉണ്ട് അവിടെ. അങ്ങോട്ട് പോകണമെന്നുണ്ടോ? പോകണമെന്നുണ്ട് യാമിനി. മനസ്സ് നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അതിന് കഴിയില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, എനിക്ക് അടുത്ത് കാണാനായിട്ട് പറ്റിയില്ലോ അദ്ദേഹത്തെ എന്ന് പറയുമ്പം അവിടെ സീസ് പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാരിയാണ് ഇപ്പം രൂപ ഉടുത്തിരിക്കുന്നത്. അത് തന്നെ എനിക്ക് ഏറ്റവും കണ്ണ് കുളിർമയുള്ളതാണ്. രൂപയ്ക്ക് ആ സാരി നന്നായിട്ട് ഇണങ്ങുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നന്നായിട്ട് തന്നെ ഇണങ്ങുന്നുണ്ട്. ഇനി അച്ഛനും കൂടി ഉണ്ടെന്ന് ഓർത്ത് അമ്മ ഉടുത്തതാണോ? ഏയ് അങ്ങനെയൊന്നും പറയാനില്ല. എന്നെ കണ്ട കടിച്ചു കയറാൻ നിൽക്കുന്ന ആളാണോ? എനിക്ക് ഇഷ്ടമുള്ള സാരി ഉടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഏതെങ്കിലും വരുന്നത് അയാൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഞാൻ ഇന്ന് ഇവിടെ വരും എന്നുള്ള കാര്യം. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ വീട്ടിലേക്ക് അയാൾ വരാനായിട്ട് തയ്യാറാകില്ലല്ലോടാ മോനെ എന്ന് പറയുന്നു. എന്തായാലും അച്ഛൻ വാ, അകത്തേക്ക് വാ എന്ന് തന്നെ പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും രൂപയെ കൂട്ടാനായിട്ട് അവിടെ നിന്ന് സരയും അതേപോലെ ശാരിയും കൂടെയും, ദേ നോയിക്കേ മോളെ, ആരാ വന്നേക്കുന്നേ? ബാബാ ദേ മനുഷ്യ, ദേ വന്നേക്കുന്നു, നോയിക്കേ രൂപ വന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ ഓടി അങ്ങ് ചെല്ലുകയാണ്. ചെന്നയുടൻ തന്നെ രൂപയുടെ കയ്യിൽ പിടിച്ച്, വാ രൂപയെ കയറി വാ, ദേ മോള് ഇവിടെ രൂപയെ കാത്തിരിക്കുകയായിരുന്നു. രൂപ എന്നെ വരാൻ താമസിച്ചു എന്ന് പറയുമ്പോൾ എത്ര താമസിച്ചാലും എന്നെ, രാത്രി 12 മണിക്കല്ലേ ന്യൂ ഇയർ, അന്നേരത്തേക്ക് ഇങ്ങ് എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. അപ്പൊ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. കണ്ട രൂപയെ മോളുടെ മുഖത്തെ പാടും കാര്യങ്ങളും, അപ്പുറത്തുള്ളവള് കൈവച്ചവളാ, അവള് ആ നശിച്ചവള്, അവളുടെ കൈ ഒടിഞ്ഞു പോണം, അവള് എൻ്റെ മോളെ കൈവച്ചു, എന്തിനാ അവള് അടിച്ചത്? അത് അപ്പുറത്തെ
ആ നശിച്ച കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതിന് എന്റെ മോക്കില്ലാത്ത ഭാഗ്യം, അവക്കെന്തിനാ രൂപേ, അതിനെ കൊന്നു കളയുന്നല്ലേ നല്ലത് എന്ന് ചോദിക്കും അച്ഛൻ. ഏട്ടത്തി, ദേ ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, ഇതേപോലെയുള്ള നെറുകെട്ട പ്രവർത്തികൾ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വഴക്കും കാര്യങ്ങളും വൈരാഗ്യവും എല്ലാം അവരായിട്ടാണ്, അല്ലാതെ കൊച്ചു കുട്ടികളായിട്ടല്ല. കൊച്ചു കുട്ടികളെ ദ്രോഹിക്കുന്നതോ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഇവളൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നായിരുന്നല്ലോ, എന്നിട്ട് എന്തായി? പോലീസും കേസുമായിട്ട് ഏറ്റവും കുറെ നാൾ അകത്ത് കിടന്നില്ലേ? അതേപോലെ ഇനി മറ്റുള്ളവരുടെ കുഞ്ഞിനെയും ദ്രോഹിക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുവാണോ? അത് വേണ്ട, കുഞ്ഞുങ്ങളെ തൊട്ടുള്ള കളി വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അത് വിട് രൂപേ. ഇവർ ചുമ്മാ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് വിട്, അങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല ഏട്ടാ, ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തന്നെ പറഞ്ഞ് രൂപ മുകളിലേക്ക് കയറിപ്പോയാണ്. പക്ഷെ ആര് പറയുന്നു, അതേ മനുഷ്യ ഇത് പറയണ്ടായിരുന്നല്ലേ, നീ എന്തിനാ വന്നത് രൂപയോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പോയത്? എങ്ങനെയെങ്കിലും ഇണക്കിയെടുത്ത ആ വീടും സ്ഥലവും ഒന്ന് വിപ്പിച്ച് രൂപേനെയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. അല്ല, വീടും സ്ഥലവും വിറ്റാ പിന്നെ എന്തിനാ മനുഷ്യ അവരെ കൊണ്ടുപോകുന്നത്? നമുക്ക് കാശും കൊണ്ട് പോയപ്പോലെ ആ മതി എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. അതിനു വേണ്ടി നമ്മൾ എത്രയും ഒന്ന് അടുത്ത് നിൽക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയണ്ട. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതുകൊണ്ട് നിങ്ങളും ഇനി ഓർമ്മിപ്പിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുകയാണ്. ആ സമയം യാമിനി മേളിലെ മുകളിലെ രൂപയോട് പറയണം, മേഡം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കാണാലോ, അപ്പുറത്ത് അവര് ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന എന്ന് പറയുമ്പോൾ, പിന്നെ അതിനു വേണ്ടി തന്നെയല്ലേ യാമിനി ഞാനിങ്ങ് വന്നത്? പിന്നെ ആരും അറിയരുത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന കാര്യമൊന്നും. ഏയ് മേഡം ധൈര്യമായിട്ട് നോക്കിയോ, അങ്ങനെ ആരിങ്ങനെ കേറി വന്നാൽ പോലും ഞാനത് മേഡത്തോട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ശരി യാമിനി എന്ന് തന്നെ പറയുന്നു. ഈ സമയം ജനൽക്ക വന്നു നിന്ന് രൂപ താഴത്തേക്ക് നോക്കുന്നു. അപ്പൊ കാണുന്നത് ചന്ദ്രസേനൻ അവിടെ കുഞ്ഞിനെ എടുത്തു പിടിച്ച് കൊഞ്ചിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കിരണും അടുത്ത് വന്നിരുന്ന് അച്ഛനോട് ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളും പറയുന്നു. ചന്ദ്രസേനന്റെ നേരെ നോക്കി ഓരോ നിമിഷങ്ങളും രൂപ ഇങ്ങനെ പഴയ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നു. ആ സമയം കല്യാണി വന്ന് പറയുകയാണ്, അച്ഛ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ഫുഡായോ മോളെ? പിന്നെ ഫുഡൊക്കെ നേരത്തെ ആയി അച്ഛ എന്ന് പറയുന്നു. ആ സമയം ടേബിളിൽ നിറയെ ഫുഡ് വിഭവങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുപോയി വെക്കുന്നു. അല്ല ഇതൊക്കെ മോൾ ഒറ്റയ്ക്കുണ്ടായി? ആ കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി, കുറച്ചൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്തു വച്ചാ എന്ന് പറയുന്നു. ശരി എന്തായാലും കഴിച്ചു നോക്കാം, മോളിവിടെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങണമായിരുന്നെങ്കിൽ അച്ഛൻ വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വരില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പൊ കിരൺ പറയുന്നു, അല്ല ചേ ഇവിടെ ഒരു പുതിയ ഹോട്ടലുണ്ട്, അപ്പൊ അവിടുത്തെ ഫുഡ് നല്ല ഫുഡാ, അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത്. ആ കഴിച്ചു നോക്കട്ടെ എന്ന് തന്നെ പറഞ്ഞ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അച്ഛാ ഫുഡ് എന്ന് ചോദിക്കുമ്പോൾ, ആ ഇത് 25 വർഷം മുമ്പ് എൻ്റെ നാവിൽ കിട്ടിയ അതേ രുചിയാണല്ലോ, എൻ്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കി തരുന്ന അതേ ഭക്ഷണത്തിൻ്റെ രുചി, ഇത് വീണ്ടും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയത്. മോളെ ഈ ഭക്ഷണം എവിടുന്ന? നിങ്ങളുടെ അമ്മ വല്ലതും നിന്നെ മോക്കുണ്ടാക്കി തന്നു വിട്ടാണോ? ഏയ് അതൊന്നും അല്ല അച്ഛാ, ഞാൻ പുറത്തൊന്നും വാങ്ങിയില്ല, അച്ഛന് ഇവിടെ വരുമ്പോൾ കഴിക്കാമല്ലോ, പിന്നെ കുറച്ച് ഞാനിവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു, അതേ കൈപ്പുണ്യം. ഇനി മോക്ക് അമ്മയുടെ കൂടെ കൂടി ആ കൈപ്പുണ്യം കിട്ടിയതാണോ എന്നുള്ളത് പറയാനായിട്ട് കഴിയില്ലല്ലോ. മോളുടെ ഫുഡ് അത് ഗംഭീരമാണ്, അതുപോലെ തന്നെ മോളുടെ അമ്മായിമ്മയുടെ ഫുഡും അത് നല്ല ഫുഡ് തന്നെയാണ്. അത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരു നല്ല രുചി എനിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട് മോളെ എന്ന് പറയുമ്പോൾ കിരണിന്റെ നേരെ കല്യാണി നോക്കുകയാണ്. ആ അമ്മയുണ്ടാക്കി തന്നാന്ന് വിചാരിച്ച് മനസ്സിൽ വിചാരിച്ചു കഴിച്ചോന്ന്, ആ അത് തന്നെയല്ലേ പറ്റത്തുള്ളൂ മോനെ എന്ന് പറഞ്ഞ് ആ ഫുഡ് ഓരോ നിമിഷവും ആസ്വദിക്കുക കഴിക്കുന്നു. ആ സമയം കിരണും വിളമ്പിക്കൊടുക്കുകയാണ്. കിരണും അവിടെ ആ ഭക്ഷണം നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അവരെല്ലാവരും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നു. എന്നാൽ മുകളിലത്തെ നിലയിൽ നിന്ന് അവിടെ രൂപ യാമിനോട് ചോദിക്കുന്നു, അവർ ഭക്ഷണം കഴിച്ച് കാണുമല്ലേ, ചേട്ടനെ ഇഷ്ടപ്പെട്ട് കാണുമോ ഭക്ഷണം? പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ? 25 കൊല്ലം മുമ്പ് ഭാര്യ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമല്ലേ, ആ രുചി ഇപ്പൊ കിട്ടുമ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷമാകുക തന്നെ ചെയ്യും, നോയിക്കോ ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ആ ഊണിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും വിശേഷങ്ങളെയും പറ്റിയും പറഞ്ഞ് സേനം പയ്യെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ മൊത്തത്തിൽ പടക്കം പൊട്ടിക്കാനും കാര്യങ്ങളെല്ലാം തയ്യാറായി നിൽക്കുന്നു. കല്യാണി അവിടെ പടക്കം പൊട്ടിയിലും കാര്യങ്ങളെല്ലാം ബൈജുനെയും പാർമോളെയും വെച്ച് നല്ല അത്യുഗ്രനായിട്ട് നടത്തുകയാണ്. ആ സമയം കല്യാണി വിളിച്ചു പറയുന്നു, അമ്മയെ അപ്പുറം ജനലൊക്കെ കണ്ടിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന്. അപ്പൊ അവിടെ നിന്ന് രൂപയും നമ്മുടെ യാമിനിയും കൂടെ എത്തിയ മറ്റേ കമ്പിത്തിരിയൊക്കെ എത്തിച്ച് അവിടെ വന്ന് കാണിച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പുറത്ത് നിന്ന് അവരും ഇപ്പുറത്ത് നിന്ന് ഇവരും. എന്നാൽ രൂപയുടെ മനസ്സിൽ സേനഞ്ചേരനെ കണ്ട ആ ഒരു സന്തോഷം അതിഗംഭീരമായിട്ട് തന്നെ കാണിച്ചു നിൽക്കുന്നവർത്താണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ശരിക്കും അവസാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. ഒരു ന്യൂ ഇയർ എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വേറെ എന്തൊക്കെ വരും എന്നുള്ളത് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ ബൈ ടാറ്റ, എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ.